ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങനെ മണാലിയിൽ നിന്ന് നേരെ ലേയിലെത്തി കേട്ടോ. കുറച്ച് ടഫ് സീൻസായിരുന്നു, എങ്കിലും ഞങ്ങൾ ഇവിടെ എത്തി. എന്തൊക്കെയായിരുന്നു ഞങ്ങൾ വന്ന വഴി? അതെ, ഒറ്റ ദിവസം കൊണ്ട് ലേയിലേക്ക് എത്താനുള്ള പരിപാടിയായിരുന്നു, പക്ഷേ നടപടിയായില്ല. ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി, അങ്ങനെ സർച്ചൂല് സ്റ്റേ ചെയ്ത് ടെൻറ്റിലായിരുന്നു സ്റ്റേ. നല്ല രസമായിരുന്നു. ഒരു 5:30 കഴിഞ്ഞിട്ടല്ല അയാള് ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ചെറിയ പുറത്തേക്ക് ഇറങ്ങണ്ടായില്ല. മാഡ്രിക്ക് കമ്പ്ലി എന്ന് പുറത്തിറങ്ങണം. കമ്പ്ലി പോസിന് മറ്റേ ഏതാണ്, ഏത് ഫിലിമാണ് മോഹൻലാലിന്റെ ഏതൊരു ഫിലിം? ആ ഒടിയനിൽ കമ്പ്ലി പോസിന്ന് പറയില്ലേ, അതേപോലത്തെ സീനിലായിരുന്നു മാഡ്രിക്ക്. പറയണേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നടക്കായിരുന്നതാണ്. എന്റെ അടുത്ത് ജാക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു ജാക്കറ്റ് ഉണ്ടായില്ല. പിന്നെന്താ പറയാൻ വന്നത്? പിന്നെ ലഡാക്കിലേക്ക് വന്ന റൈഡേഴ്സിനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ ആർട്ടിഫിഷ്യൽ നിർബന്ധം വരുന്നു ലഡാക്കിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ ഈ ചെക്ക് പോസ്റ്റിൽ വെച്ച് തന്നെ ആൻറ്റിജൻ എടുത്തോളും. അതുകൊണ്ട് അങ്ങനത്തെ വലിയ സീൻസ് ഒന്നുമില്ല. പിന്നെന്താണ്, ആ പിന്നെ ഓൺ ദ റൂട്ടിൽ, ആ പിന്നെന്താ ഇൻഫർമേഷൻ ഇങ്ങനെ തരാണ്ടിരുന്നത്, ആ മണാലിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ലേയിലേക്കുള്ള റൂട്ട് മാപ്പ് ഇടുമ്പോൾ 1,400 കിലോമീറ്റർ കാണിക്കും. അപ്പോൾ പമ്പ് കെയ്ലോങ്ങിലുണ്ട്, മണാലിയിലുണ്ട്. മണാലിയിൽ വെച്ച് ജെറിക്കാൻ നിറച്ചിട്ട് പോകരുത്, അട്ടൽ ടണലിൽ പെട്രോൾ ജെറിക്കാനിൽ കയറ്റില്ല. അപ്പോൾ വണ്ടിയിൽ ആദ്യം ഫുൾ ടാങ്ക് അടിക്കുക, അട്ടൽ ടണൽ കഴിഞ്ഞിട്ടൊരു പമ്പും കൂടി ഉണ്ട്, ആ പമ്പിൽ നിന്ന് ജെറിക്കാൻ നിറച്ചാൽ മതി. അപ്പോൾ ബാക്കി പിന്നെ ലേ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സമീപം എത്രയായി, സമീപം 5:30 കേട്ടാ. റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്ര നേരമായി, വൈകുന്നേരം 5:30. ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറം സ്പിത്തു ഗോംബ എന്ന് പറഞ്ഞൊരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങനെ ആ സ്പിത്തു ഗോംബയുടെ താഴ്ത്തെത്തിട്ടാ. പിന്നെ മേളാണ് സ്പിത്തു ഗോംബ, അധികം കയറാനൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ട് കയറാം. പക്ഷെ ഇവിടെ നിന്ന് ലേയിലേക്കുള്ള വ്യൂ ഉണ്ടല്ലോ, രക്ഷയില്ല. കാണിച്ചു തരാട്ടാ. കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് വായിച്ചത്, ഇവിടുന്ന് അവ മിലിറ്ററി ബേസ് ക്യാമ്പിൻ്റെ എയർഫീൽഡ് വീഡിയോ എടുക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. അമ്മയെല്ലാം എടുത്തതിന് ശേഷമാണ് വായിക്കണത്, അവരെങ്ങനെ കണ്ടെങ്കിൽ പിടി വെച്ചിട്ടാണ്. പിന്നെ സ്റ്റെപ്പ് കുറവുള്ളെങ്കിലും ഇവിടെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോ? ശരി അമ്മോ, അയ്യോ ഇനി കയറാണ്ട, സ്റ്റെപ്പ് കുറച്ചല്ല കേട്ടാ, എനിക്ക് തെറ്റുപറ്റിയതാണ്, കുറച്ചധികം ഉണ്ട്. ഞാൻ ആ സ്റ്റെപ്പ് കണ്ടില്ല, ഞാൻ ഇവിടം വരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ താഴ്ന്നു നോക്കിയപ്പോഴേക്കും കുറച്ചുണ്ടായിരുന്നട്ടാ, പക്ഷെ ഇത് കയറാനുണ്ട്. അയ്യോ കുഴപ്പമില്ല, നല്ല തണുത്ത ക്ലൈമറ്റും ചെറിയ കാറ്റും ഉണ്ട്, കുറച്ച് ഓക്സിജനുള്ളു, നല്ല രസമുണ്ട് ഇവിടെ പോകാനായിട്ട്. ഞാൻ മേളിലെത്തിയിട്ടാ, ചെറിയ ബ്രീത്തിങ് പ്രോബ്ലം അല്ല, നല്ല ശരിക്കും ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. സംഭവം കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉള്ളെങ്കിലും ഓക്സിജൻ്റെ അളവ് കുറവാണ്. ലഡാക്കിൽ ഇതാണ് ലേയിലിൽ ഈ അവസ്ഥ ഉണ്ടെങ്കിൽ കറുതുങ്കിൽ കയറുമ്പോൾ അങ്ങനെ കുറഞ്ഞ എത്തുവാട്ടാ. ഈ കാണാണ്ട ഇവരുടെ ഇവിടുത്തെ മെയിൻ ഏരിയ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പിന്നെ എന്താണ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും പ്രോഗിപ്പിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു തോന്നണം, ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ, അതും ക്ലോസ്ഡ് ആണ്. പിന്നെ ഇതെന്താ സംഭവം, ഇതെന്താന്ന് മനസ്സിലാവണം, എന്തൊക്കെ ഉണ്ടാകും. ആ അതെ, ഇവിടെ കുറേ സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ,
വിളക്ക് കത്തിക്കൽ സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എണ്ണ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ അകത്തായിരിക്കും കൂടാ വിളക്ക് കത്തിക്കുന്ന ഈ സാധനത്തിന്റെ അകത്ത്. നമ്മളെന്തായാലും വന്ന സമയം കറക്റ്റായിരുന്നുട്ടാ, വൈകുന്നേരം തന്നെ വന്ന. അന്നേരം അവിടുത്തെ വ്യൂ കിട്ടുള്ളൂ. നാട്ടിങ്ങനെ ഓടി നടന്ന് ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട്. എൻ്റെ ബാക്ക് സൈഡിൽ മിലിറ്ററി ബേസ് ക്യാമ്പാണ്. അങ്ങോട്ട് വീഡിയോ എടുക്കാൻ നടക്കില്ല, വീഡിയോ എടുക്കാൻ പാടില്ല തുടങ്ങാ. ഇല്ല എല്ലായിടത്തും ഈസി ഡ്രൈവർ പറയുന്നത്. എൻ്റെ ബാക്കിൽ വില്ലേജ് സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ മൊണാസ്ട്രിയൊക്കെ കണ്ട് തിരിച്ച് റൂമിൽ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ വെച്ച് അപ്പോൾ അടുത്ത് തന്നെ ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ. ആ റൂമിലുള്ള വയ്യ പറ്റി മാർക്കറ്റ് അതെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തില്ല. പക്ഷെ അടുത്തല്ല കേട്ടാ. അയ്യോ കുറച്ച് കയറ്റമായതുകൊണ്ടാണ് ഈ പ്രശ്നം. തിരിച്ചിറങ്ങി വരാണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ച് കയറ്റമാണ് മേളിലേക്ക്. എന്തായാലും മാർക്കറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. ലൈലി ഒരുപാടുണ്ട് കാണാനായിട്ട്. ഞങ്ങൾക്ക് പിന്നെ സമയമില്ലാഞ്ഞോണ്ട് ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെന്താണ്, ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. വീണ്ടും സന്ധിക്കും വരെ പീസ് ഔട്ട്.